السلام عليكم ورحمة الله وبركاته. إن الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحابه والفائزين برضا الله أما بعد. ആദരണീയരായ പണ്ഡിതന്മാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാന ചരിത്രത്തിന് വളരെ ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവ ഘടകമായ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന സമിതിക്ക് കീഴിൽ സംഘടിപ്പിക്കുന്ന QHLS ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ സംസ്ഥാന സംഗമത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ എറണാകുളത്തും പാലക്കാടും കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലും വളരെ ശ്രദ്ധേയമായി കേരളീയ മുസ്ലിം സമൂഹത്തിന് വലിയ ബോധവൽക്കരണങ്ങൾ നൽകിയ ഈ സമ്മേളനത്തിൻ്റെ തുടർച്ചയാണ് ഇന്നലെയും ഇന്നുമായി ആലപ്പുഴയിൽ വെച്ച് നടത്തപ്പെടുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ജില്ലയിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ സംസ്ഥാന സമ്മേളനം ആദ്യമായിട്ടാണ് ഈ ജില്ലയിൽ വെച്ച് നടത്തപ്പെടുന്നത്. കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് സഹോദരി സഹോദരങ്ങളാണ് നമ്മുടെ ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഖുർആനിൻ്റെ ചരിത്രഭൂമികളിലൂടെയുള്ള ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സെഷനിലൂടെ ISM ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മുടെ കരുത്തും ആവേശവുമാണ്. ഏത് കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിനും ധൈര്യം നൽകിയതും കരുത്തു നൽകിയതും ആത്മവിശ്വാസം നൽകിയതും വിശുദ്ധ ഖുർആനും അതിൻ്റെ നിലപാടുകളുമായിരുന്നു എന്നത് വ്യക്തമാണ്. ഹിറാ ഗുഹയുടെ അന്ധകാരങ്ങളിലേക്ക് നാമുസുലമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന നാളു മുതൽ നീണ്ട 23 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച വിശുദ്ധമായ സന്ദേശങ്ങളാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ആദർശവും ആത്മവിശ്വാസവും. അത് പഠിക്കുക എന്നതിനേക്കാളും വലിയ ഒരു സന്ദേശം, ഒരു വലിയ സന്തോഷം, അത് പഠിക്കാൻ അവസരം ലഭിക്കുക എന്നതിനേക്കാളും വലിയ ഒരു ആശ്വാസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേറൊന്നും ലഭിക്കാനില്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമെടുത്താലും വിശുദ്ധ ഖുർആനിൻ്റെ പഠന സംവിധാനങ്ങളിലൂടെയായിരുന്നു അന്ധവിശ്വാസങ്ങളുടെയും അജ്ഞതകളുടെയും ഇരുട്ടറകളിൽ ജീവിച്ച കേരളക്കരയിലെ തെരുവുകളിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം കടന്നു ചെന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ തെക്കും വടക്കും എന്ന് വ്യത്യാസമില്ലാതെ നാലാളുകൾ കൂടുന്ന ചായമക്കാനികളിലെല്ലാം ഖുർആൻ ക്ലാസ് നടത്തി
വിശ്വാസത്തിന്റെ വിമലീകരണത്തിലേക്ക് മനുഷ്യരെ ക്ഷണിച്ച ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാൻ. വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ ഖുർആൻ പഠിക്കുന്ന, ഖുർആനിന്റെ ആശയങ്ങൾ ഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന്റെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായും ഖുർആൻ എന്ന് പറയുന്നത്, അതിൻ്റെ പഠനമെന്ന് പറയുന്നത് നമ്മുടെ നാളെയുടെ വിജയത്തിനു വേണ്ടിയുള്ള നിദാനമായിട്ടാണ് ഇസ്ലാം നോക്കിക്കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ചരിത്രം പറയുമ്പോൾ, ഖുർആനിൻ്റെ ചരിത്രഭൂമികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കൊരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു നാമമാണ് മഹാനായ സയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു. സയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയാതെ ഖുർആൻ പഠിതാക്കൾക്ക് അവരുടെ സമ്മേളനം പൂർത്തിയാക്കി തിരിച്ചു പോകാനാവില്ല. സയ്ദ് ബിൻ സാബിത്തിൻ്റെ ചരിത്രം പറയാതെ ഖുർആനിൻ്റെ ചരിത്രഭൂമികളിലൂടെ നമുക്ക് കടന്നു പോകാനാവില്ല. എന്തിനു നമ്മൾ ഖുർആൻ പഠിക്കുന്നു? എന്തുകൊണ്ട് ഖുർആൻ നമുക്ക് എളുപ്പമാകുന്നു? എന്തുകൊണ്ട് ഖുർആൻ പ്രബോധകന്മാർക്ക് ആത്മവിശ്വാസം നൽകുന്നു? പ്രതിസന്ധികളുടെ നീരാളിപ്പിടുത്തങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തെ കരകയറ്റാൻ എങ്ങനെ വിശുദ്ധ ഖുർആനിന് സാധിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം സയ്ദ് ബിൻ സാബിത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. വളരെ ചെറിയ പ്രായത്തിൽ മദീനയിൽ നിന്നാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. 13 കൊല്ലക്കാലത്തെ മക്കയിലെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ശേഷം മദീനയുടെ മണ്ണിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയി. മദീനയിലെത്തിയ പ്രവാചകന്റെ സമീപത്തേക്കാണ് വളരെ ചെറിയ 11 or 12 വയസ്സ് മാത്രം പ്രായമുള്ള സയ്ദ് ബിൻ സാബിത്തിന്റെ കയ്യും പിടിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അടുക്കലേക്ക് ഒരാൾ കടന്നു വരുന്നത്. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, ഇത് സയ്ദ് ബിൻ സാബിത്താണ്, അദ്ദേഹത്തിന് വലിയ പ്രത്യേകതയുണ്ട്, ചെറിയ കുട്ടിയാണ് എന്ന് വിചാരിക്കേണ്ടതില്ല. ചെറിയ 13 വയസ്സ് പ്രായത്തിനുള്ളിൽ 17 സൂറത്തുകൾ അദ്ദേഹം മനഃപ്പാടമാക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാതെ മക്കയിൽ അവതരിക്കപ്പെട്ട ആയത്തുകൾ മദീനയിലിരുന്ന് പഠിച്ചെടുത്ത മഹാനായ സയ്ദ് റളിയല്ലാഹു അൻഹു, ആ കുട്ടിയെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ സന്തോഷമായി. പ്രവാചകൻ ആ കുട്ടിയെ തൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി ആ കുട്ടിയുടെ തലയിൽ കൈവച്ച് പ്രവാചകൻ പ്രാർത്ഥിച്ചു. ദീർഘമായി അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. 17 സൂറത്തുകൾ, അതൊന്ന് ഓതാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടു. മനോഹരമായ ശബ്ദത്തിൽ സയ്ദ് ബിൻ സാബിത്ത് എന്ന 13-കാരൻ പയ്യൻ പ്രവാചകന്റെ മുന്നിൽ ഖുർആനിന്റെ ആയത്തുകൾ ഓതാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ സന്തോഷമായി. പ്രവാചകൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന അടുത്ത ഉത്തരവാദിത്തം പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും എങ്ങനെ ഖുർആൻ ഒരാൾക്ക് എളുപ്പം നൽകുന്നു എന്നതിൻ്റെ ഉത്തരമാണ്. സയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ജൂതന്മാരുടെ ഭാഷ പഠിക്കാൻ പ്രവാചകൻ പറഞ്ഞയക്കുന്നു. വളരെ ചെറിയ പ്രായത്തിലാണ് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നത്. ജൂതന്മാരുടെ ഭാഷ വായിക്കാൻ അദ്ദേഹം പഠിച്ചു, എഴുതാൻ അദ്ദേഹം പഠിച്ചു, സംസാരിക്കാൻ അദ്ദേഹം പഠിച്ചു. എത്ര ദിവസങ്ങൾ കൊണ്ട്? 17 ദിവസങ്ങൾ കൊണ്ട് ജൂതന്മാരുടെ ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അദ്ദേഹം വളരെ മനോഹരമായി പഠിച്ചു. ജൂത സമൂഹത്തിലേക്ക് ഇസ്ലാമിൻ്റെ പ്രബോധനത്തിനു വേണ്ടി വളരെ ചെറിയ പ്രായത്തിലുള്ള സയ്ദ് ബിൻ സാബിത്ത് എന്ന കുട്ടിയെ പ്രവാചകൻ പറഞ്ഞയക്കുന്നു. അദ്ദേഹത്തിൻ്റെ നാവിലൂടെ 100 ആളുകൾ ഇസ്ലാമിൻ്റെ സുന്ദരമായ പ്രകാശത്തിലേക്ക് കടന്നു വരികയുണ്ടായി. സയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനെയാണ് വിശുദ്ധ ഖുർആൻ വഹിയായി അദ്ദേഹത്തിന് ലഭിക്കുമ്പോൾ, പ്രവാചകന് ലഭിക്കുമ്പോൾ അതെഴുതുന്ന എഴുത്തുകാരനായി തൻ്റെ കൂടെ നിർത്തുന്നവരിൽ പ്രധാനി സയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനായിരുന്നു. ആ സയ്ദ് റളിയല്ലാഹു അൻഹു ഖുർആൻ എഴുത്തുകാരനായി പ്രവാചകന്റെ കൂടെ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഖുർആൻ ക്രോഡീകരണത്തിന് ഉത്തരവാദിത്വം നബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കുന്നത് സയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന 21 വയസ്സുള്ള ചെറുപ്പക്കാരനെയായിരുന്നു. സയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നോട് 2 പർവ്വതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു മാറ്റിവെക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തത്തെക്കാളും എനിക്ക് എളുപ്പം ആ 2 പർവ്വതങ്ങൾ എടുത്തു മാറ്റിവെക്കുന്നതായിരുന്നു എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞ് നമുക്ക് വായിക്കാൻ കഴിയും. സയ്ദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരണത്തിന് നേതൃത്വം നൽകി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ച് മഹാനായ സയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവാണ് ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചത്. ആ സയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഇന്നലെ മുതൽ ഇവിടെ ആരംഭിച്ച ഈ ഖുർആൻ പഠന ഈ സംഗമം ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മുസ്ലിം പള്ളികൾ, മുസ്ലിം സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിലും ആ പള്ളികളിലും ഖുർആൻ പഠന സംവിധാനങ്ങൾ ഒരുക്കുന്ന വേദികളിലും
ഖുർആനിന്റെ ഒരു ആയത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ പതിനാലര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തു നിന്ന് കടന്നുപോയ സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹുവിനും അതിന്റെ രോഹരി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലഭിക്കുന്നുവെന്ന തിരിച്ചറിവ് ഖുർആൻ പഠന സംവിധാനങ്ങളിൽ ആവേശമായി നിലകൊള്ളാൻ നമുക്ക് പ്രേരകമാകേണ്ടതുണ്ട്. നമുക്ക് ആത്മവിശ്വാസം നൽകേണ്ടതുണ്ട്. സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. മഹാന്മാരായ സ്വഹാബികൾ അദ്ദേഹത്തെ ബക്കയിൽ ഉറക്കതിന്റെ ആറടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് ലോകത്തോട് പറഞ്ഞത്, ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ വിജ്ഞാനീയങ്ങളുടെ ശേഖരങ്ങളെ ആറടി മണ്ണിൽ കുഴിച്ചു മൂടുന്നത് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ആറടി മണ്ണിലേക്ക് ഇറക്കി വെക്കപ്പെട്ട സെയ്ദ് ബിൻ സാബിത്തിലൂടെ നിങ്ങൾക്കത് കാണാൻ കഴിയും. ലോകത്തുള്ള ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ മഹാകലവറയായിരുന്നു സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളുടെ ഒരാവേശമായിരുന്നു മഹാനായ സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ മഹാശേഖരത്തെയാണ് ഈ മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നത് എന്ന് ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞ സ്വഹാബത്തിന്റെ വാചകങ്ങൾ ഇന്നും ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. നമുക്കും ആത്മവിശ്വാസവും ആവേശവുമാകേണ്ടത് ഈ സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു ആകണം. വിശുദ്ധ ഖുർആൻ പഠനം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ്? ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, ഖുർആനിന്റെ ഒരായത്ത് പാരായണം ചെയ്യുന്ന, വിശുദ്ധ ഖുർആനിന്റെ ഒരു ഹർഫ് പാരായണം ചെയ്യുന്ന, ലോകത്ത് കഴിഞ്ഞുപോയ വരാനിരിക്കുന്ന സകലമാന മനുഷ്യർക്കും ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ ഓഹരി പതിനാലര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു ലഭിക്കുന്നു എന്ന തിരിച്ചറിവ്, ആ ഒരു ആത്മവിശ്വാസമാകണം ഖുർആൻ പഠനത്തിന് നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഖുർആൻ പഠനം കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് വലിയ വേരോട്ടമുണ്ടാക്കി, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. കേരളത്തിൽ ഒന്നാമത്തെ ഖുർആൻ ക്ലാസ് ആരംഭിക്കുന്നത് അങ്ങ് മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്ന് പറയുന്ന പ്രദേശത്താണ്. അരീക്കോട് താഴത്തങ്ങാടിയിലെ ചായമക്കാനിയിൽ കേരള നദുബത്തുൽ മുജാഹിദീന്റെ ഒന്നാമത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ വി അബ്ദുസലാം മൗലവിയാണ് കേരളത്തിൽ ഒന്നാമത്തെ ഖുർആൻ ക്ലാസ്സിന് തുടക്കം കുറിക്കുന്നത്. മഹാനായ എൻ വി അബ്ദുസലാം മൗലവിയുടെ ഖുർആൻ ക്ലാസ് ആ അരീക്കോട് ചായമക്കാനിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഖുർആൻ ക്ലാസിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയ, ഖുർആൻ പഠന സംവിധാനങ്ങളോട് എക്കാലഘട്ടത്തിലും പുറംതിരിഞ്ഞു നിന്ന ആളുകൾ ചില ചെറുപ്പക്കാരെ ആ ഖുർആൻ പഠന സംവിധാനങ്ങൾ തകർക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ അവർ ചായമക്കാനിലേക്ക് കയറി വന്നു. ഖുർആൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സെയ്ദ് മൗലവിയോട്, സെയ്ദ് മൗലവി അലൈസല്ലാഹു ബികാഫിൻ അബദ, അള്ളാഹുവിന്റെ അടിമക്കല്ല പോലെ എന്ന ആയത്ത് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ദിവസമായിരുന്നു. ഈ ആയത്ത് കേട്ട് കയറി വന്ന ചെറുപ്പക്കാരുടെ മനസ്സുകളിൽ ഈ ആയത്ത് ചില സ്വാധീനങ്ങൾ ഉണ്ടാക്കി. അവർ ചോദിച്ചു, താങ്കൾ നിങ്ങൾ ഓതിയ ഇത് ഖുർആനിലുള്ളതാണോ? മഹാനായ സലാം എൻ വി അബ്ദുസലാം മൗലവി പറഞ്ഞു, അതെ, ഇത് ഖുർആനിൽ ആയത്താണ്. ഇതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ അടിമക്കല്ല പോലെ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ആ ചെറുപ്പക്കാർ പറഞ്ഞു, അതിന്റെ അർത്ഥം ഒന്ന് എഴുതി തരണം, ആയത്തും അതിന്റെ അർത്ഥവും ഒന്ന് എഴുതി തരണം. അങ്ങനെ എൻ വി അബ്ദുസലാം മൗലവി എഴുതി കൊടുത്തു. ആ കടലാസ കഷ്ണം കൈകളിൽ വാങ്ങിയ അവർ പറഞ്ഞെടുത്ത വാചകം, ഞങ്ങൾ പോകുന്നത് പള്ളിയിലെ കാലിയാരുടെ സമീപത്തേക്കാണ്. അവിടെ ഞങ്ങൾ ചെന്ന് ഈ കടലാസ കഷ്ണം കൊടുത്ത് ഈ കടലാസ കഷ്ണത്തിൽ എഴുതിയ വാക്കുകൾ ഖുർആനിലുള്ളതല്ലെങ്കിൽ, ഇതിനടിയിൽ എഴുതിയ അർത്ഥം ഖുർആനിന്റെ അർത്ഥമല്ലെങ്കിൽ, അരീക്കോട്ടങ്ങാടിയിൽ പിന്നീട് എൻ വി അബ്ദുസലാം മൗലവിയും ഖുർആൻ ക്ലാസും പിന്നെ ഈ ചരിത്രത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കടന്നുപോയത്. അവർ കാളിയാരുടെ സമീപത്തെത്തി കടലാസ കഷ്ണം കൊടുത്തു. അവർ പറഞ്ഞു, താഴത്തങ്ങാടിയിലെ ചായമക്കാനിയിൽ എൻ വി അബ്ദുസലാം മൗലവി ഇത് ഖുർആനിൽ ആയത്താണ് എന്ന് പറഞ്ഞാണ് ഓതിയത്, ഇത് ഖുർആനിലുള്ളതാണോ? കാളിയാർ നോക്കി, അതേ ആയത്തേതാ, അലൈസല്ലാഹു ബികാഫിൻ അബദ, അള്ളാഹുവിന്റെ അടിമക്കല്ല പോരെ, അദ്ദേഹം പറഞ്ഞത് ഖുർആനിലുള്ളതാണ്. അവര് ചോദിച്ചതിന്റെ അർത്ഥം അതിന്റെ അടിയിൽ എഴുതിയതാണോ? കാളിയാർ വായിച്ചു, അതെ, അള്ളാഹുവിന്റെ അടിമക്കല്ല പോരെ, അതതിന്റെ അർത്ഥം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് ഖുർആനിന്റെ അർത്ഥം തന്നെയാണ്. ആ കടലാസ് കട്ടം തിരിച്ചു വാങ്ങി എൻ വി അബ്ദുസലാം മൗലവിയുടെ ഖുർആൻ ക്ലാസ് തകർത്തെറിയാൻ കടന്നുപോയ, അരീക്കോട്ടും പരിസര പ്രദേശങ്ങളും ജീവിച്ച മനുഷ്യരെന്ന് പറഞ്ഞ മറുപടി, ഞങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു വല്ലാത്തൊരു ശക്തിയും ഇനി ഞങ്ങൾക്ക് സഹായത്തിനില്ല. സകല അന്ധവിശ്വാസങ്ങളിൽ നിന്നും, സകല വിശ്വാസ വ്യതിയാനങ്ങളിൽ നിന്നും, സകല ജീർണതകളിൽ നിന്നും, സകല ധാർമ്മിക അധാർമ്മിക ജീവിതത്തിന്റെ സകല കുത്തൊഴുക്കുകളിൽ നിന്നും ഞങ്ങളിതാ വിശ്വാസത്തിന്റെ ഉന്നതമായ നിലപാടുകളിലേക്കും ആദർശത്തിന്റെ രാജവീതിയിലേക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ തൗഹീദിന്റെ ആദർശത്തിലേക്കും ഞങ്ങളിതാ കടന്നു പോകുന്നു എന്ന് പറഞ്ഞ് വഴി നടന്ന ആയിരങ്ങളാണ് മലപ്പുറം ജില്ലയിലും മലബാറിലും കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം എന്ന തണൽ മരത്തിന് കീഴിൽ തണലുകൊള്ളാൻ കടന്നു വന്ന പതിനായിരങ്ങൾ എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഖുർആൻ ലോകത്തിന് സമാധാനമാണ്. ഖുർആൻ, വിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് ആത്മവിശ്വാസമാണ്.
തകർന്നു പോയ സമൂഹങ്ങൾക്ക് ധൈര്യം നൽകിയ ഖുർആൻ, തളർന്നു പോയ വിശ്വാസികൾക്ക് ആത്മവിശ്വാസം നൽകിയ ഖുർആൻ, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് ആത്മവിശ്വാസം തിരിച്ചു നൽകിയ ഖുർആൻ, ആത്മഹത്യകളിലേക്ക് നടന്നെടുക്കുന്നവരും ശാരീരിക ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവർക്കും സമാധാനം നൽകുന്നത് വിശുദ്ധ ഖുർആനാണ് എന്ന തിരിച്ചറിവാണ് ഖുർആൻ പഠന സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകാൻ മുജാഹിദ് പ്രസ്ഥാനത്തെ പ്രേരിപ്പിക്കുന്നത്. ഈ ഖുർആൻ പഠന സംവിധാനങ്ങൾ, ഈ പ്രസ്ഥാനം തുടങ്ങിയ കാലഘട്ടം എന്ന് പറയുന്നത് ഖുർആൻ പഠിക്കരുതെന്ന് പറഞ്ഞ കാലഘട്ടത്തിലാണ്. ഖുർആനിന്റെ ഒരു ആയത്ത് പോലും പഠിക്കുന്നത് നിർബന്ധമില്ല എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ മലയാളത്തിൽ എഴുതപ്പെട്ട പുസ്തകം, ഒരു പുസ്തകമുണ്ട്, ഇ കെ ഹസൻ മുസ്ലിയാർ എഴുതിയ പുസ്തകമാണ്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെ അർത്ഥം പോലും പഠിക്കൽ വിശ്വാസികൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. 114 അധ്യായങ്ങളിൽ ഒരായത്ത് പോലും ഓതൽ നിർബന്ധമില്ല, പഠിക്കൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നിന്നാണ് ഈ കേരളത്തിന്റെ തെരുവുകളിൽ ഖുർആൻ ക്ലാസ് എടുക്കുന്ന മുസ്ലിയാക്കന്മാരെ തട്ടി നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിലെ മുസ്ലിം കൈരളിയെ മുജാഹിദ് പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവന്നത്. ഈ ഒരു പാരമ്പര്യം നമ്മൾ തുടരണം. ഈ ഖുർആൻ പഠന സംവിധാനത്തിന്റെ ആ അർത്ഥവും ആശയവും നമ്മൾ ഗ്രഹിക്കണം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഖുർആനിന്റെ ചരിത്ര ഭൂമികളിലൂടെ, ഖുർആനിന്റെ ചരിത്രത്തിലൂടെ എന്ന ഒരു സെഷനാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. വ്യത്യസ്തങ്ങളായ ഖുർആൻ പ്രതിപാദിക്കപ്പെട്ട ചരിത്രങ്ങളിലൂടെയുള്ള വിശദമായ ഒരു യാത്രയാണ് ബഹുമാന്യരായ പണ്ഡിതന്മാർ ഇവിടെ നിർവഹിക്കുന്നത്. ഈ ഖുർആൻ ചരിത്ര സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്നത് കേരള നദുബത്തുൽ മുജാഹിദീൻ സംസ്ഥാന സെക്രട്ടറി MT അബ്ദുസ്സമദ് സുല്ലമിയാണ്. അദ്ദേഹത്തെ ഹാർദ്ദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം, ഖുർആൻ ചരിത്ര സമ്മേളനം, അതിന് തുടക്കം കുറിക്കുന്നത്, അതിന് ഉദ്ഘാടനം കുറിക്കുന്നത് കേരളത്തിന്റെ ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ അവരുകളാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഖുർആൻ ചരിത്ര സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കേരളത്തിൽ അനുഗ്രഹീത പ്രഭാഷകന്മാരിൽ പ്രമുഖനായ MP അബ്ദുസ്സമദ് സമദാനിയാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഖുർആൻ ചരിത്ര സമ്മേളനത്തിൽ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഖുർആനിക ചരിത്രം, നിത്യവിസ്മയം എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്ന മുസ്തഫ തൻവീർ MSM സംസ്ഥാന പ്രസിഡന്റ് മുസ്തഫ തൻവീറിനെയും മൂസ പ്രവാചകൻ പരീക്ഷണങ്ങളുടെ പ്രബോധന വീതിയിൽ എന്ന വിഷയം അധികരിച്ച് സംസാരിക്കുന്ന ജൗഹറൈ കോഡ്, അതുപോലെ തന്നെ കേരള ജംഇയ്യത്തുൽ ഉലമ നിർവാഹക സമിതി അംഗം ഹനീഫ് കായക്കൊടി, നസീറുദ്ദീൻ റഹ്മാനി തുടങ്ങിയ ആദരണീയരായ പണ്ഡിതന്മാരെ ഈ വേദിയിലേക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം പ്രസീഡിയം അലങ്കരിക്കുന്നത് EK ഇബ്രാഹിംകുട്ടി മൗലവി, PK മുഹമ്മദ് സാഹിബ്, CK അബ്ദുറഹ്മാൻ സുല്ലമി, ഉമർ സാഹിബ് പിണങ്ങോട്, ഹാരിസ് ചേരൂർ, മുഹമ്മദ് അനീഫ് കാസി, സൈനുദ്ദീൻ തൃക്കരിപ്പൂർ, ഫസലുദ്ദീൻ ചങ്ങനാശ്ശേരി, PA ജാഫർ ഈരാറ്റുപേട്ട, ഇബ്രാഹിംകുട്ടി കരിനാഗപ്പള്ളി, PM അബ്ദുസത്താർ സാഹിബ്, MS നിയാസ്, നിഷാദ് എ, അസഹർ മുഹമ്മദ്, TM കബീർ, PN അബ്ദുൽ വഹാബ് സൊലാഹി, ജവാദ് സൊലാഹി, ഹഫീസ് അഹമ്മദ് തുടങ്ങിയ പ്രസീഡിയത്തിൽ സന്നിഹിതരാകുന്ന പ്രമുഖരായ മുഴുവൻ വ്യക്തിത്വങ്ങളെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം കേരളത്തിന്റെ അട്ടദിക്കുകളിൽ നിന്ന് ഈ ഖുർആൻ പഠന സംഗമത്തിലേക്ക് ഇന്നലെ രാത്രി മുതൽ ദീർഘമായ യാത്രകൾ ചെയ്ത് പ്രയാസങ്ങൾ സഹിച്ച് ഈ വേദിയിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വലഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.